ഫുഡ് ആൻഡ് ട്രാവലിന്റെ മറ്റൊരു വീട്ടിലേക്ക് ഹാർദ സ്വാഗതം. ഇതെ ഞാൻ മണി കൂടാരത്ത് വന്നേക്കുക. നമ്മുടെ ചെങ്കുപിടിയാണ് അനുവദ്. അവൻ പറഞ്ഞപ്പോ വരാൻ പറ്റുമെന്ന് പറഞ്ഞു വന്ന് ചാടിയെത്തിയാണത്. വേവരൊക്കെ ടീം തന്നെ ചേച്ചിയാണ്, ബിഗ് ഫാനാണ്. മണിച്ചേട്ടന് വേണ്ടിയിട്ട് മരിക്കാൻ പറഞ്ഞാൽ മരിക്കും. മണിച്ചേട്ടൻ ഇല്ലാത്ത ജീവിതം എന്താ പറയാ, നമുക്കൊരു നമ്മുടെ ജീവൻ നമ്മുടെ അത്താണിയാണ് പോയത്. പോയിട്ടില്ല ഷൂട്ടിങ്ങിന് എന്നൊരു ധാരണകൾ മാത്രമേ ഉള്ളൂ. അതിന്റെ കൂടുതലൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എന്നും കൂടപ്പുറപ്പായിട്ട് നെഞ്ചോട് ചേർത്തി പിടിച്ച് ഓർമ്മയിൽ നിന്ന പാട്ടുകൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിൽ എണ്ണിയാ തീരാത്ത പാട്ടുകളാണ് നമുക്ക് മണിച്ചേട്ടൻ തോന്നുന്നത്. അന്നേരം മണിച്ചേട്ടനെ നമുക്ക് ഒരിക്കലും മറക്കാനും ഒരിക്കലും വേർപെടുത്താനും കഴിയാണ്. പക്ഷെ നേരിട്ട് കാണാൻ പറ്റാത്തൊരു വേദന അത് എന്റെ നിന്നു നിൽക്കുന്നു. മരിക്കാനായി ഞാൻ പലവട്ടം ഞാൻ വിചാരിച്ചു, അതിനൊക്കെ എന്നെ എൻ്റെ കുട്ടികൾ എന്നെ രക്ഷപ്പെടുത്തി. അത്രമാത്രം ഞാൻ ജീവിച്ചു. ഇപ്പം ജീവിക്കുന്നത് മണിച്ചേട്ടൻ ഓർത്ത് മാത്രമാണ് ജീവിക്കുന്നത്. എൻ്റെ പേര് സരോജിനിയാണ്, താമരശ്ശേരി. മണിച്ചേട്ടൻ്റെ മണിക്കുട്ടി മണിച്ചേട്ടൻ പറഞ്ഞ പേര് സൂരജ്. എൻ്റെ പേര് സൂരജ്, പർവതി സ്വദേശം. മണിച്ചേട്ടൻ്റെ വീട്ടുകാരനാണ്. എവിടെയാ പരിചയമുണ്ട്? എങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്? ആളുകളെ വന്നിട്ടുണ്ട്. ഈ ഗേറ്റിൻ്റെ അവിടെ ചേട്ടൻ നിങ്ങൾ കയറാൻ വന്നു. ഇത് ഫേസ്ബുക്കില് ഫുള്ള് ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സപ്പ് എല്ലാം അതിന്റെ ഫുള്ള് സാധനങ്ങളാണ്. എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കാരല്ല, അവൻ ഷെയറിങ് ഫുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രയുള്ളൂ ചങ്കായിട്ട് മണിച്ചിറ ഫുൾ ചങ്കായിട്ട് ഉണ്ടാവും സാധനം. അത് തന്നെയാണ് ഇപ്പൊ ഞാനും കൂടി ആക്കണ. ഇപ്പൊ ഞാൻ കഴിച്ച ജോബിച്ചോട്ടെ പാട്ടുണ്ടായിരുന്നു. മണിച്ചേട്ടൻ ഇല്ലാത്ത ജീവിതം നമുക്കില്ല. നമുക്ക് ജീവന്റെ ജീവനം മണിച്ചേട്ടൻ. എനിക്ക് ഇവിടെ വന്നാൽ കൂടെ വളരെ സന്തോഷമുണ്ട്. മണിച്ചേട്ടന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ എനിക്ക് ഇന്ന് ഇവിടെ കിട്ടി. ഇതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എനിക്ക്. അത്രയ്ക്കും ഇഷ്ടപ്പെട്ടും ശത്രുക്കും ഇഷ്ടപ്പെട്ടും മണിച്ചേട്ടനെ പറ്റിയിട്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ എന്റെ എല്ലാ വേദനകളും ഇന്ന് എനിക്ക് തീർന്നു. എനിക്ക് വേണ്ടിയിട്ടല്ല, മണിച്ചേട്ടന് വേണ്ടിയിട്ട്. എന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നൊരു ധാരണ. നല്ല മനുഷ്യൻ അറിയില്ല ഞാൻ ആരാണെന്ന്. വേറൊന്നും കൂടല്ല, ഒരു ആത്മശ്രദ്ധയിലും ഒന്നുമല്ല. ഈ വീഡിയോ നാലുപേര് കണ്ട് അറിയും, മണിക്കൂട്ടിനെ അറിയും, അത്ര മതി. എന്തായാലും അറിയും. ഓക്കെ. കണ്ണാമി കണ്ടോനി ആടി കിടക്കിണ കണ്ട പൊന്നി പോയാലും നിന്നെ മാറക്കിന്നെ കണ്ണാ ചാലക്കൂടി അറിഞ്ഞി തീരത്ത് നിൽക്കണ നേരം കേട്ടെന്റെ ഉള്ളില വേദന കണ്ണാനീ കണ്ടോ നീ പാടി കിടക്കണേ കണ്ട പൊന്നേ പോയാലും നിന്നെ മാറക്കില്ലേ കണ്ണാ. ഞാൻ ഇവിടെ വന്നപ്പോ ഒരു ബ്ലോഗർ ഉണ്ട്. എന്താ പേര്? സിൽവി. സിൽവി, എവിടെ വീട്? എന്റെ വീട് ഇവിടെ തന്നെയാണ്, കാർമൽ സ്കൂളിന്റെ അടുത്ത് തന്നെയാണ്. ഞാൻ ചെയ്യണത് ശരിക്കും എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, ഓവർ വെയിറ്റ് ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ വെയിറ്റ് കുറച്ചപ്പോ നമ്മളെ പോലെ കഷ്ടപ്പെടുന്നവർക്ക് കുറെ പറഞ്ഞു കൊടുക്കാന്ന് കരുതി ഈസി ആയിട്ട് കുറയ്ക്കാം, വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാണ്ട് കുറയ്ക്കാന്നുള്ള ചാനലായിരുന്നു. പിന്നെ ഞാൻ ഒന്നാം തീയതി മണിച്ചേട്ടന്റെ ഇതുപോലെ തന്നെ ബർത്ത്ഡേയുടെ അന്ന് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങ് വ്ളോഗിലേക്ക് കടക്കാന്നും കൂടി.
എന്തായാലും നടക്കട്ടെ. സിൽവയുടെ ചാനൽ യൂട്യൂബ്, എന്തായാലും ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. പിന്നെ ഈ പിള്ളേരെ പ്രൊമോട്ട് ചെയ്തേക്കട്ടാ, നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തേക്കാം. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ഞാനും ഇതുപോലെ വെയിറ്റ് കുറയ്ക്കാനും കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്ക് കട്ട സപ്പോർട്ടായിരിക്കും. എന്റെ യൂട്ടേൺ അടിക്കുമ്പോൾ ഒരു ഫിലിമിന്റെ ആണ് വരാ, ദ റൈറ്റ് ടൈം ടു സ്വിച്ച് എന്നും കൂടി നോക്കുവാണെങ്കിൽ എളുപ്പത്തിൽ എന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. എന്തായാലും എന്റെ വീഡിയോന്റെ അടിയിൽ ഈ കുട്ടിയുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. എന്തായാലും ഇതിന്റെ പുറമെ ഈ പാവത്തിനെയും കൂടി സപ്പോർട്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നിർത്തേണ്ട.